ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെ വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനാദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 240 ml കപ്പാണ്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കാ കപ്പ് കൊക്കോ പൗഡർ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ. ഇത് നാലും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതിനെ അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്കുള്ള പാത്രത്തിൽ എണ്ണ തേച്ച് വെക്കണം. അപ്പോൾ ഞങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആക്കിയിട്ട് നമുക്ക് തടവി കൊടുക്കാം. ഇപ്പോൾ കുക്കറൊക്കെ ഉള്ളെങ്കിൽ അടിയിൽ ബട്ടർ പേപ്പർ കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതൊരു ബൗളിലേക്ക് ഇത് 5 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 pinch ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 teaspoon വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതത് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരട്ട് എടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ചേർത്തത് കൊണ്ട് ലോ സ്പീഡിൽ ഇട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി പതഞ്ഞ് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനിയൊരു 10 സെക്കൻഡ് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ പതുക്കെ ആക്കിയാൽ മതി. ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ മുഴുവൻ ഇതുപോലെ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്ക് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പായിട്ട് 1 teaspoon വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് 30 to 35 minutes ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതാ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേ ഒരു വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ക്രീമാണ്. ഇത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നട്ട് സ്റ്റിഫ് ആയതിന് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊട്ടുമ്പോൾ താഴത്തേക്കൊന്നും വീഴുന്നില്ല, ഇതുപോലെയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇനി നമുക്ക് ഇതുപോലത്തെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ മുഴുവൻ ഇതുപോലെ ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്കിന് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് പാലിൽ 1/4 കപ്പോളം പഞ്ചസാരട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു പൈപ്പും ബാഗിൽ ഞാൻ ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമുക്കിതൊരു പാൽനേഫ് കൊണ്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അല്ലെങ്കിൽ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ചെറിയൊക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കതിന് മുകളിൽ ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മുകൾ നല്ല ഫിനിഷിംഗ് ആയി കിട്ടും. നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ക്രീം തേച്ച് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. സൈഡ് കൂടെ ഒക്കെ ക്രീം തേച്ചിട്ട് ഒരുപോലെ ലെവലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ സൈഡ് കൂടെ ഒക്കെ നമുക്ക് ആ ചോക്ലേറ്റ് നമുക്ക് അതിൻ്റെ കൂടെ സൈഡ് കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി ഫ്ലവർ വരയ്ക്കുന്ന നോസിലാണിത്. അതിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവർ ഇങ്ങനെ ചുറ്റും വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലത്തെ ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. ഞാനതൊരു സിമ്പിൾ ഡിസൈൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ ഉള്ളിൽ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഒരു കുഞ്ഞു വട്ടത്തിലും കൂടെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഓരോ ബോർഡർ കൊടുക്കുക, അപ്പോൾ കാണാൻ ഒരു പ്രത്യേക രസമുണ്ടാകും. അപ്പോൾ ഞാൻ മൊത്തം അതുപോലെ ബോർഡറും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടെ ഇങ്ങനെ ജെറി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇതിട്ട് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഭംഗിയൊക്കെ കിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് ഉള്ളിൽ മൊത്തം ഇട്ട് കൊടുക്കണം. ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ എല്ലാ ഫ്ലവറിൻ്റെ മുകളിൽ കൂടി നമുക്ക് ജെറി വെച്ച് കൊടുക്കാം. ഞാൻ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് രണ്ട് പൂവ് ഇട്ടുപിട്ടിട്ടാട്ടോ ഫ്ലവർ ജെറി വെച്ച് കൊടുത്തിട്ടുള്ളത്. നടുവിലൊരു കുഞ്ഞു ജെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതായി ഒരു ഭംഗിയിലാട്ടോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നല്ല ഭംഗി വരുത്തുള്ള ഒരു ഭംഗിയൊക്കെ വരുത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് പിന്നെ നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയും കുടുംബത്തിൻ്റെ വകയും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു. Thank you.